കുടുംബം പിരിച്ചുവിട്ടു എന്നൊരു വാക്ക് ഒരുപക്ഷെ മലയാളികൾ അല്ലെങ്കിൽ കേരളം ആദ്യമായിട്ട് കേൾക്കുന്നത് മൈത്രേയനെ പോലെ ഒരാളുടെ വായിൽ നിന്നായിരിക്കും. അതിന്റെ ആശയത്തെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകകരമായിട്ടും തോന്നും. അപ്പൊ എന്തായിരുന്നു ഇപ്പൊ കനി കുസൃതി ജനിച്ചതിന് ശേഷം കനി പല ഇതിലും പറയുന്നുണ്ട്, മൈത്രേയൻ ആദ്യമേ പറഞ്ഞിരുന്നു നിനക്ക് 18 വയസ്സാകുമ്പോൾ കുടുംബം പിരിച്ചുവിടും. ഈ ഒരു ആശയം അന്ന് തന്നെ മൈത്രേയനിൽ ഉണ്ടാവാൻ ഇപ്പം പറഞ്ഞ കുടുംബത്തിന്റെ ഹൈറാർക്കി അല്ല ഈ സമൂഹം ഉണ്ടായതിലുള്ള ഹൈറാർക്കി, ഇങ്ങനെയുള്ള പല അറിവുകളുടെയും ഒരു റിസൾട്ട് ആയിരുന്നു സ്വന്തം കുടുംബം കനി 18 വയസ്സാകുമ്പോൾ പിരിച്ചുവിടുമെന്ന് അവളെ അറിയിക്കാനായിട്ട് മൈത്രേയന് ഒരു പ്രചോദനമായത്. അല്ലെങ്കിൽ ഞാനും ജയശ്രീയും തമ്മില് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് സാധാരണഗതിയിലുള്ള വിവാഹം ഉപയോഗിച്ചിട്ടല്ല, ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ്. വിവാഹം കഴിച്ചിട്ടില്ല ഇതുവരെ? വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ വിവാഹം കഴിക്കാതെ ഉത്തരവാദിത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ച സ്ഥലമാണ് അത്. അപ്പൊ ഉത്തരവാദിത്തോടെ ജീവിക്കുകയും കുട്ടിയെ വളർത്തുക സ്വന്തം നിലയിൽ ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സാകുമ്പോൾ അവർ പൗരനായിട്ട് അവർ മാറും. അപ്പൊ കുട്ടി വളർന്ന് സ്വന്തം നിലയിൽ ജീവിക്കാൻ അറിയുന്ന അപ്പൊ 20 ഞാൻ പറഞ്ഞു 18 വയസ്സായപ്പോൾ നിന്റെ ഇത് എൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട്, പക്ഷേ ഒരു 3-ലോക രാജ്യമാണ് ഇവിടെ, അതുകൊണ്ട് തന്നെത്താൻ ജീവിക്കാനായിട്ടുള്ള കഴിവ് അപ്പോഴും ആർജിക്കുന്നില്ല. അതുകൊണ്ട് 2-3 വർഷം കൂടെ ഞാൻ സപ്പോർട്ട് തരും, ആ സപ്പോർട്ടതിന് ശേഷം ഞാൻ വിടും. അത് കഴിഞ്ഞ പിന്നെ നീ ജീവിക്കുക, കാരണം അതിനുള്ള എബിലിറ്റി ഉണ്ടാകുന്ന അവർക്ക് തന്നെത്താൻ വരുമാനം ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ അവളെ വിടുന്നത്. അത് കുഞ്ഞിനെ വളർത്തുന്നതാണ് കുടുംബം എന്നുണ്ട് എൻ്റെ അറിവാണ്. രണ്ടുപേര് ഇണ ചേർന്ന് കുഞ്ഞിനെ വളർത്തി സ്വന്തം നിലയിൽ ആക്കുന്നതിനാണ് കുടുംബം. രണ്ടുപേര് ചേർന്ന് ജീവിക്കുന്നതല്ല കുടുംബം, കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് കൊണ്ട. കനി എന്ന മകൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്ത് കനി ജീവിച്ചു. അങ്ങനെ തന്നെയാണ്. നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞ് 18 വയസ്സിന് മുമ്പ് വണ്ടി കൊണ്ടുപോയി ഇടിച്ചാലേ കേസ് അച്ഛൻ്റെ അമ്മയുടെ പേരിലല്ലേ? ഇപ്പോഴാണ് അങ്ങനെ, നേരത്തെ അങ്ങനെ. കാരണം അവർക്ക് അത് അതിന് ഉത്തരവാദിത്വം നമ്മുടേതാ, അവർക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റത്തില്ല, അവർക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് കൺസെന്റ് കൊടുക്കാൻ അവകാശമില്ലാതായി പോകുന്നത്. നിയമപരമാണ്, നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ തുല്യരാകുക എന്ന് പറയുന്നത് ഈ പ്രായപൂർത്തി, അത് 18 എന്നുള്ളത് 20ഓ 21ഓ 25ഓ അത് ഒരു രാജ്യം വെക്കുന്ന അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഈ ഇന്ത്യൻ രാജ്യം വെച്ചിരുന്ന 25 ആണെങ്കിൽ 25 വയസ്സ് വരെ ഞാൻ നോക്കും. അപ്പൊ അവിടെ ഈ ഞാൻ കനിയുടെ അച്ഛനാണ്, അതായത് അച്ഛൻ എന്ന് പറയുന്ന ഒരു ലേബൽ എന്ന് അറിയപ്പെടാൻ മൈത്രേയൻ ആഗ്രഹിക്കുന്നില്ല. അത് അച്ഛത്വം ഉള്ളതും അല്ല. അച്ഛനെന്ന് പറയുന്നത് ഭരിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംവിധാനമാണത്. ഭർത്താവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ഭരിക്കുന്ന ആളെന്നാണ്, ഭാര്യ ഭരിക്കപ്പെടുന്നവളെന്ന ആ വാക്കിന്റെ അർത്ഥം. അതൊന്നും അല്ല ജനാധിപത്യത്തിനകത്തെ ഇണകൾ. അച്ഛൻ എന്ന് പറയുന്ന ആളിന്റെ അല്ലെങ്കിൽ അമ്മയുടെ റോൾ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകുന്നത് വരെയാണ്. മെൻഡേഴ്സ്, നമ്മൾ പരിചരണം കൊടുക്കുന്നത്, പേരന്റിങ് എന്നൊക്കെ പറയുന്ന വാക്കുകളില്ലേ, ഇതെല്ലാം പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള പ്രവൃത്തിയാണ്. അപ്പൊ ഇപ്പം നിങ്ങൾക്ക് കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് വളർന്നു കഴിഞ്ഞവർ തമ്മിലുള്ളതാണ്. അതിനെ നമ്മൾ പണ്ട് തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ മക്കളായിട്ട് മാത്രം അറിയപ്പെടുന്നതായിരുന്നു പഴയകാലം. അമ്മയുടെ മക്കൾ പോലും അല്ല, അച്ഛൻ്റെ പേരിൻ്റെ കൂടെ ചേർക്ക കുറേ ചേർക്കത്തുള്ളായിരുന്നു, അങ്ങനെയായിരുന്നു നമ്മളെ. അപ്പം അച്ഛൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പം ഫാമിലി എന്താ കൊണ്ടുവരാഞ്ഞെന്ന് ചോദിക്കും. ഇയാൾ ഫാമിലി അല്ല, അച്ഛന്മാരൊന്നും ഫാമിലി അല്ല. ഫാമിലി ആയിട്ട് ഞാൻ പോയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാണ് അയാളെ? അല്ല അല്ല, അത് ആ വാക്ക് ശ്രദ്ധിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി എവിടെയെന്ന് ചോദിക്കാറില്ല ആരും? ഫാമിലിയും കൊണ്ട് നിങ്ങൾ എവിടെ പോയി എന്ന് ഒരു സ്ത്രീയോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഓ, അത് സത്യമല്ല. കുഞ്ഞുങ്ങളെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഭർത്താവിനെ വേറെ തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഇയാള് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോകാഞ്ഞ എന്താന്ന് ചോദിക്കത്തേ ഇല്ല. ഇയാൾ സൂക്ഷിച്ചു നോക്ക്, എനിക്ക് മറുപടി പറയാനായിട്ട് മാത്രം ഇരിക്കുക, അതെ സൂക്ഷിച്ചു നോക്കി അത് കാണാൻ പറ്റും. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാണെങ്കിൽ ഫാമിലി ആയിട്ട് പുറത്തു പോയെന്ന് പറഞ്ഞ ഒരു തെറ്റൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷെ ഭർത്താവ് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഫാമിലി എവിടെ എന്ന് ചോദിച്ചാൽ ഭാര്യയും കുഞ്ഞുങ്ങളുമാണ്. ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ പോകുമ്പോൾ ഫാമിലി പോയെന്ന് പറയും, എൻ്റെ ഫാമിലി പുറത്തു പോയിരിക്കുകയെന്ന് പറയും. ഇയാൾ ഫാമിലി അല്ല, ഒരു സമയത്തും പുരുഷൻ ഫാമിലി അല്ല, അയാളുടെ ഫാമിലിയാണ്. ഇതാണ് സ്ഥലം. ഇതൊക്കെ അങ്ങനല്ല, ഞങ്ങൾ രണ്ടുപേരും ആദ്യമേ തന്നെ ഇണകളാണ്. ഇപ്പോഴും ഇണകളാണ്. ഒരു സമയത്ത് ഞങ്ങൾ എന്നും ഇണകളാണ്. ഞങ്ങൾ ഞങ്ങൾ പിരിയണം എന്നുള്ളവർക്ക് പിരിയാം, അത് വേറെ കാര്യമാണ്. ഞാൻ ജയശ്രീ ഇണകളാണ്.
താമസിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും രണ്ടു അടുത്താണ്. ഈ നാട്ടിലുള്ള 99% ആൾക്കാരും രണ്ടു അടുത്താണ് താമസിക്കുന്നത്. പക്ഷെ അപ്പോഴും അവരങ്ങനെ അല്ലെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആണെന്ന് അറിയാത്രയേ ഉള്ളൂ വ്യത്യാസം. ഗൾഫിലെ ഒരിക്കൽ പോലും ഞങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നിച്ചു കൂടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയുന്നുണ്ടാവും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടാവും എന്ന് പറയും, അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തിരുന്ന പ്രവൃത്തി കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നതാണ്. ജയശ്രീ മാം സാറ് ഞങ്ങൾ ഇപ്പൊ ഒരു ഒരു മാസം മുമ്പ് ഒന്നിച്ചു കൂടി കൂടി ഗോവയിലെ ഒരാൾ തീരുമാനിക്കാനൊക്കെ അല്ല, ആഗ്രഹം തോന്നുമ്പോ ഒരാൾ മറ്റേ ആൾ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് വരാൻ കഴിയുന്ന മൂന്ന് പേരും പല തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ചു കൂടുന്നതിന് പ്ലാൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ ഇന്നടുത്ത് ഇപ്പോൾ അവൾ ഗോവയിൽ നിന്ന് ആണ് സാങ്കേതികമായി താമസിക്കുന്നത്, പക്ഷേ അഭിനയിക്കാനായിട്ട് എല്ലായിടവും പോകും. അപ്പോൾ അവൾ ഒരു വരികയാണ് നാട്ടിലേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എവിടാ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവൾ കൊച്ചിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 4-5 ദിവസം കൂടെ ഉണ്ടാവും എന്ന് പറയാം. എന്ന് പറഞ്ഞ അർത്ഥം 4-5 ദിവസം ഉണ്ട്, വേണമെങ്കിൽ വരാം. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് ഞാൻ പറഞ്ഞു ഞാനും വരാം. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ കണ്ണൂർ പോകുന്നുണ്ടാവും എന്ന് പറഞ്ഞ ഒരു വരി അയക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ചെല്ലുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മൂന്ന് പേർ കൂടെ ഒരാൾ ചോദിക്കുന്ന അനുസരിച്ചിട്ടാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. അവർ അസുഖമുണ്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ കണിശു വേണ്ടുമ്പോൾ അങ്ങനെ അത് ചെയ്തിരിക്കുന്നുണ്ടാവും. അത് കനിയായതുകൊണ്ടോ പോലും അല്ല, അത് ഇയാൾ ചോദിച്ചാലും ഞാൻ വരുന്നുണ്ടാവും. അത് നമ്മൾ സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങളാണ്. ഒരാൾക്ക് അസുഖമാണ് കൂടെ നിൽക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നത് അറിയുന്ന ആരോടും ചോദിച്ചാലേ മറ്റെല്ലാവരും ചെയ്യും. നമ്മുടെ ഈ ആശുപത്രിയിലെല്ലാം നമ്മൾ പരിചരിക്കുന്ന ഡോക്ടർമാരൊന്നും നമ്മുടെ ബന്ധുക്കളല്ല, സിസ്റ്റങ്ങളാണ്. അത് കാരണം കൊണ്ട് അവിടെ നമ്മൾ ചെല്ലുക എടുക്കുക അവിടെ അല്ല, അവരുടെ ശമ്പളം ഉണ്ടായ കാരണം കൊണ്ട് ഇയാളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ മോശമായിട്ട് തന്നോട് പെരുമാറാൻ പറ്റും. അതുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നതല്ലേ. മക്കളായാലും മോശമായിട്ട് പെരുമാറത്തില്ലേ. അപ്പം അത് ആ പെരുമാറ്റം നന്നാകുക എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയ ഒരു സ്ഥലത്തു നിന്നാണ്. പക്ഷേ സിസ്റ്റങ്ങൾ ഇന്ന് ലോകത്തുണ്ട്, അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ അപ്പോൾ എനിക്ക് അസുഖമാണ് എന്നെ നോക്കാൻ എൻ്റെ കൂട്ടത്തിൽ ആരും വീടില്ല വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണിശമായിട്ട് പോകും, അതിനൊന്നും ഒരു സംശയമില്ല. അത് അവിടെ ഉണ്ടാകും. ഇപ്പോൾ ജയശ്രീക്ക് ഞാൻ എന്താണ് മരമൊക്കെ നട്ട് അവിടെ ഹിമാചലിൽ താമസിക്കുമ്പോൾ ജയശ്രീക്ക് ഓപ്പറേഷൻ വന്നു. ഞാൻ അവിടെ നിന്ന് വന്ന് ഒരു മാസം ജയശ്രീയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യും. അതിപ്പോൾ എനിക്ക് അസുഖം വന്നാൽ ജയശ്രീ കണിശമായിട്ടും വരും. ജയശ്രീക്ക് അപ്പോൾ അവധി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അവധി എടുത്ത് ടൈം ഉണ്ടാക്കി വരേണ്ടി വരും. ജോലി ചെയ്യുന്ന ആളായത് കാരണം കൊണ്ട് അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറയും ജയശ്രീക്ക് ഒത്തിരി പണിയെടുക്കേണ്ടി വരും. കാരണം ഒരു HOD ആയിട്ടിരിക്കുന്ന ഒരാളാണ്, അവർ അവധി എടുത്താൽ നല്ല പണിയാണ്. അപ്പോൾ എന്നെ നോക്കാൻ ഇഷ്ടമുള്ള ഒരു 100 കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ജയശ്രീയോട് പറയും ജയശ്രീ 2 ദിവസം വന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം, ഇവിടെ ആളുണ്ട് എന്ന് പറയും. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ഇത് എല്ലാവരും എല്ലാവരുടെയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എൻ്റെ സവിശേഷ കാര്യമൊന്നും അല്ലല്ലോ. എപ്പോഴും ഇപ്പോൾ കുവൈറ്റ് ജോലി ചെയ്യുന്ന മകനോ മകളോ വരാൻ കഴിയാതിരിക്കത്തില്ലേ? അമേരിക്ക കഴിയുന്നവർക്ക് വരാൻ കഴിയാതിരിക്കത്തില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ഓഫീസിൽ ഭയങ്കര പണിയുള്ളവരുടെ സമയത്ത് അവധി എടുത്ത് വരാൻ കഴിയാതിരിക്കുന്ന സമയത്ത് അവർക്ക് വരാൻ കഴിയാതെ പോകും. അതൊക്കെ എല്ലാ മക്കൾക്കും ഉള്ളത് എല്ലാവർക്കും ഉള്ളത് കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ